ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള പരിപാടിയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോ. ഷോ ആരംഭിച്ചത് മുതൽ സംഭവബഹുലമായാണ് ഷോ മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് ഓരോ എലിമിനേഷൻ എപ്പിസോഡുകളും കടന്നു പോകുന്നത്. എന്നാൽ ഷോയിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് സായ് വിഷ്ണുവും ഫിറോസ് ഖാനും. ഇരുവരും തമ്മിലുള്ള വഴക്കും അസ്വാരസ്യങ്ങളും എല്ലാം തന്നെ ശ്രദ്ധേയമാണ്. അതേസമയം സായിക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഫിറോസ് ഖാൻ. വെറുതെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് സായി നടക്കുകയാണ് എന്നുമാണ് ഫിറോസ് ആരോപണം ഉയർത്തുന്നത്. ഫിറോസ് ഇതിനിടെ സായിയുടെ വീടിനെ കുറിച്ച് ബിഗ് ബോസ് ഷോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. വില കൂടിയ വസ്ത്രം ധരിക്കുന്നു, ശരീരം നന്നാക്കാൻ ഒരുപാട് മുട്ട കഴിക്കുന്നു, ഇങ്ങനെയുള്ള സായി വിഷ്ണുവിന് എന്തുകൊണ്ട് 35 രൂപയ്ക്ക് സ്വന്തം വീടിന് ഒരു കുറ്റി വാങ്ങിച്ചുകൂടാ എന്ന് ഫിറോസ് ഖാൻ സായിയോട് ശക്തമായി ചോദ്യമുയർത്തുകയും ചെയ്യുന്നു. അതേസമയം ഇതിനെല്ലാം കൃത്യമായുള്ള മറുപടിയാണ് സായ് വിഷ്ണു ഫിറോസ് ഖാന് നൽകിയത്. ഞാൻ കടന്നുപോയ വഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ടി വി വാങ്ങിക്കാനോ പറ്റില്ലെന്ന് പറഞ്ഞ ചെറുപ്പം തൊട്ട് ജോലി ചെയ്യാത്ത ഒരു ദിവസമില്ല. പഠനകാലത്ത് തന്നെ അമ്മയുടെ ഓപ്പറേഷന് പണം കണ്ടെത്തി വന്നു. 3.5 ലക്ഷം രൂപ വരെ വേണ്ടി വന്നു. സഹോദരി കോളേജിൽ പോകുന്നതിന് പണം കണ്ടെത്തണം. ഞങ്ങൾ ഷെഡിലാണ് കഴിഞ്ഞത്. വീട് നിർമ്മിച്ചില്ല എന്നല്ല പറഞ്ഞത്, അടച്ചുറപ്പില്ലാത്ത വീടില്ല എന്നാണ് പറഞ്ഞത്. അതിനാണ് ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചത്. എന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കുമ്പോൾ ശരീരഭാരം 80 കിലോ ആയിരുന്നു. തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരുന്നു, അതിനാൽ പബ്സൊക്കെ ആയിരുന്നു കഴിച്ചത്. ചായ ഒരുപാട് കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് കുറച്ച് ശരീരമാണ് കാണുന്നത്. ബിഗ് ബോസിലേക്ക് വിളിച്ചത് മുതൽ തനിക്ക് ഒപ്പം ഒരാളുണ്ട്. ജിമ്മിനൊക്കെ പോകുന്ന ആളാണ് ഞാൻ. ബിഗ് ബോസിൽ വന്നാൽ കഷ്ടപ്പാടുകൾ മാറുമെന്ന് അയാൾ പറഞ്ഞു. എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആവശ്യമായ ഭക്ഷണം വാങ്ങിച്ചു തരുന്നത് അയാളാണ്. ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പൈസ അയാൾക്ക് കൂടി അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുമാണ് സായി വിഷ്ണു പറഞ്ഞത്. ഫിറോസ് ഖാൻ സായി വിഷ്ണുവിന് ഇക്കാര്യങ്ങൾ കേട്ടിട്ടും പരിഹസിക്കുന്നത് തുടരുകയായിരുന്നു. ഒടുവിൽ ഈ പരിഹാസം കയ്യാങ്കളിയിൽ ചെന്നായിരുന്നു അവസാനിച്ചതും. ഹൗസിലെ മറ്റുള്ളവർ ചേർന്ന് നേർക്കുനേർ എത്തിയ ഇരുവരെയും പിടിച്ചു മാറ്റുകയാണ് അവസാനമുണ്ടായതും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.